എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളിൽ തന്നെ ഏറ്റവും ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള മറ്റൊരു കോഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാണ്ടേയും ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നടക്കുന്നു, നമ്മൾ ഓടുന്നുണ്ട്, നമ്മൾ കിടക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസിനൊക്കെ പെട്ടെന്നൊരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു തടസ്സം സംഭവിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ റെസ്ട്രിക്ഷൻസ് വരുന്നത്? പെട്ടെന്ന് നമുക്ക് നമ്മളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമ ഇഞ്ചുറി എന്തെങ്കിലും പറ്റുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്തരം റെസ്ട്രിക്ഷൻസ് നമ്മളുടെ ബോഡിയിൽ വരുമ്പോൾ നമ്മൾ ഇതിനെ മറികടക്കാൻ അല്ലെങ്കിൽ ഇതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്നും സർജറിയും ഒന്നും ഇല്ലാണ്ട് തന്നെ ചില വ്യായാമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില തെറാപ്പികൾ കൊണ്ടോ നമുക്ക് ഇതിനെ പഴയൊരു പ്രവർത്തനം അല്ലെങ്കിൽ പഴയൊരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് തിരിച്ച് ഈ ഒരു ബോഡി പാർട്ടിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് B.Sc ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതേപോലെ തന്നെ ഈ കോഴ്സിൻ്റെ ജോലി സാധ്യത, ഏതൊക്കെ കോളേജസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കേരളത്തിൽ എങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് നേരെ വീഡിയോയിലൂടേക്ക് പോവാം. അപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നമ്മളുടെ മോഡേൺ മെഡിക്കൽ സയൻസിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഒരു വിഭാഗമാണ്. ഓക്കെ, അപ്പോൾ B.Sc ഫിസിയോതെറാപ്പിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷനാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. മറ്റ് കോഴ്സുകൾ നമ്മൾ B.Sc MLT അല്ലെങ്കിൽ B.Sc ഒപ്റ്റോമെട്രി ഒക്കെ 4 വർഷത്തെ കോഴ്സായിരുന്നു നമ്മൾ മുമ്പ് നോക്കിയതാണ്. അപ്പോൾ ഈ BPT 4.5 വർഷമാണ് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ 4+6 മന്ത് ആണ്, അതായത് 4 വർഷത്തെ പഠനവും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പും ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ പല കുട്ടികളും ഞാൻ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇന്റേൺഷിപ്പ് എന്നുള്ളത് കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊന്നുമല്ല, ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ പ്രാക്ടീസ് ചെയ്യും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ ഇന്റേൺഷിപ്പായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷൻ വരുന്നത് 4+6 മന്ത് ആണ് വരുന്നത്. സോ വാട്ട് ഈസ് ദ എലിജിബിലിറ്റി? എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് നമ്മൾ വ്യത്യസ്തമാണ്. B.Sc MLT, B.Sc ഒപ്റ്റോമെട്രി എന്ന കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് പറയാനുള്ളത്, ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റിൽ അവർ 50% ഹോൾ ടോട്ടൽ, അതായത് ഈ 3 വിഷയങ്ങളും കൂട്ടിയിട്ട് 50% എബോവ് മാർക്ക് വാങ്ങുകയും അതേപോലെ തന്നെ ബയോളജി മാത്രമായിട്ട് എടുത്തു നോക്കുമ്പോൾ 50%ൻ്റെ മുകളിൽ മാർക്ക് മേടിക്കുകയും വേണം. ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ജസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഇവ 3 ചേർത്ത് കഴിഞ്ഞാൽ 50%ൻ്റെ എബോ മാർക്ക് വേണം. അതേപോലെ തന്നെ ബയോളജി സബ്ജക്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ബയോളജി സബ്ജക്റ്റിന് മാത്രമായിട്ട് 50% മാർക്കിന് എബോ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ബയോളജി സയൻസ് എടുത്ത കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ സബ്ജക്റ്റായിട്ട് വരുന്നത് ബയോളജിയാണ്. അതുകൊണ്ടാണ് ബയോളജി മാത്രമായിട്ട് 50% എബോ വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ B.Sc ഫിസിയോതെറാപ്പിയുടെ അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ മറ്റ് പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ LBS സെൻറ്റർ വഴിയാണ് ഇതിൻ്റെ അഡ്മിഷൻ എടുക്കുന്നത്. നിങ്ങളുടെ +2 റിസൾട്ട് അറിഞ്ഞതിന് ശേഷം LBS വിളിക്കും, അല്ലെങ്കിൽ LBS. ഇതിന് എൻട്രൻസ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ പല സ്റ്റേറ്റുകളിലും പല സംസ്ഥാനങ്ങളിലും ഈ ഫിസിയോതെറാപ്പിക്ക് എൻട്രൻസ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ കേരളത്തിൽ ഇതിൻ്റെ അഡ്മിഷന് LBS വഴിയാണ് എടുക്കുന്നത്. +2 മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ അഡ്മിഷൻ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹയർ ഓപ്ഷൻസ് ഉള്ള ഒരു അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു കോഴ്സാണ് B.Sc ഫിസിയോതെറാപ്പി. ഒരു 10-15 സ്പെഷ്യലൈസേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ റെസ്പിറേറ്ററി, ന്യൂറോളജി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഫിസിയോതെറാപ്പി, ഓർത്തോപീഡിക്സ്, അതേപോലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഗൈനക്കോളജി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകൾ, പീഡിയാട്രിക് കുട്ടികളുടെ തെറാപ്പികളും കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റ്, ഇപ്പം ഇത് അതേപോലെ തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഫിസിയോതെറാപ്പി. ഇത് ഒരു പക്ഷേ നിങ്ങൾ ബോയ്സൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡ്സ് ആയിരിക്കും.
ഇപ്പോൾ ബോയ്സ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന, അതായത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിയോതെറാപ്പി. നിങ്ങൾ ചിലപ്പോൾ കളി കാണുന്ന ആളുകളാണെങ്കിൽ ഫുട്ബോളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞ ഒരാളെ പെട്ടെന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും സ്ട്രെച്ചിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ആ ഒരു പഴയൊരു ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ആ പഴയൊരു ഫോമിലേക്ക് കൊണ്ടുപോകുന്നതും അവർ വീണ്ടും കളിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിയോതെറാപ്പി സ്പെഷ്യലൈസേഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിനകത്ത് വരുന്ന സ്പെഷ്യലൈസേഷൻ ഏതൊക്കെയാണെന്ന് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസും അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ഫിസിയോതെറാപ്പിക്ക് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ഇനി അല്ല നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിസിയോതെറാപ്പി ക്ലിനിക്ക് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ മോർ ദാൻ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് എങ്കിലും വേണം. കാരണം നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു ഫിസിയോതെറാപ്പി ക്ലിനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യതയുള്ള കോഴ്സാണ്. അപ്പോൾ വിദേശത്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെയുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ MOH DHA ഓരോ കൺട്രീസിലും ഓരോ എക്സാംസാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സാംസൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ അവിടെയുള്ള ക്ലിനിക്സിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ BSc ഫിസിയോതെറാപ്പിൻ്റെ സിലബസ് എന്ന് പറയുന്നത്, ഇപ്പോൾ സിലബസ് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. നിങ്ങൾക്കറിയാം ഏകദേശം നമ്മൾ എല്ലാ നമ്മളുടെ ഒരു ശരീരത്തിൽ ഒരു MBBS പഠിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും BSc ഫിസിയോതെറാപ്പിയിലും പഠിക്കാനുണ്ട്. കാരണം ഓരോ ബോഡി പാർട്സ്, അതിൻ്റെ ഓരോ ജോയിൻസ്, ബോൺസ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ ഐ തിങ്ക് സിലബസ് ഒരുപാട് ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. നമ്മൾ ഡ്യൂറേഷൻ വെച്ച് നോക്കുകയാണെങ്കിലും 4+6 മന്താണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് അനാട്ടമി, ഫിസിയോളജി അതുപോലുള്ള കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ കറൻ്റ്ലി കഴിഞ്ഞ പ്രാവശ്യത്തെ 2020 LBSൻ്റെ അണ്ടറിൽ ഏതൊക്കെ കോളേജസാണ് ഫിസിയോതെറാപ്പിക്ക് വന്നിട്ടുള്ളതെന്ന് ഞാൻ ഈ വീഡിയോനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 ഓപ്ഷനുണ്ട്. നമുക്ക് ഗവൺമെൻറ്റായിട്ട് മെറിറ്റ് സീറ്റിലും LBS വഴി കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് സ്ട്രക്ചറിൽ നല്ല വ്യത്യാസമുണ്ട് മാനേജ്മെൻറ്റും മെറിറ്റ് സീറ്റും എടുക്കുമ്പോൾ. ഗവൺമെൻറ്റിൽ LBSൻ്റെ അണ്ടറിൽ കിട്ടുവാണെങ്കിൽ ഫീസ് ഒരു 30,000 എറൗണ്ടേ വരുള്ളൂ. പക്ഷേ മാനേജ്മെൻറ്റ് സീറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡൊണേഷനും ഫീസും ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് ആണ് ഫിസിയോതെറാപ്പിനെ പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ടുണ്ട്, പക്ഷേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ കൂടെ ഫിസിയോതെറാപ്പിൻ്റെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്ഡുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഈ കോഴ്സിനെ കുറിച്ചിട്ട് അറിയും. സോ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം, നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കാം. പിന്നെ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് കോഴ്സുകളെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുമോ, ഈ കോഴ്സുകളെ കുറിച്ചിട്ട് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറീസ് വരുന്ന കോഴ്സുകളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, എല്ലാ കോഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഐ തിങ്ക് BSc ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഈ കോഴ്സിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ായിട്ട് അറിയിക്കാം. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ.